വിചാരിക്കുന്നുണ്ടാവും മാവിൻ്റെ കൊമ്പിൽ എന്താ ചെടി വെച്ചിരിക്കുന്നത്. ചെടി അല്ലാട്ടോ വലിയൊരു പണി കിട്ടി. അതിൻ്റെ കൊമ്പിലൊരു പശുക്കൂടുണ്ടായിരുന്നു. ഒരു ഒരു ദിവസം താഴെ പണിയിരുന്നു. അന്ന് കുഞ്ഞുങ്ങൾക്ക് തൊപ്പിന്ന് വന്നിട്ടില്ല. അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ട് അതിലെ കൂട് വെച്ചിട്ട് ഇറക്കി വെച്ചു കൊടുത്തു. കള്ളപ്പശു വരുന്നൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ കള്ളപ്പശു ദിവസം വരുന്നുണ്ടായിരുന്നു. തീറ്റയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. കിട്ടിയ കണ്ട സമയത്ത് അതിന് തൊപ്പയൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ണൊന്നും മുഴിയാത്ത കുഞ്ഞുങ്ങളായിരുന്നു. ഇപ്പം ഇച്ചിരി വലുതായി. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൊട്ട് കഴിഞ്ഞാൽ പശുകൾ വന്ന് എടുക്കില്ല എന്നൊക്കെയല്ലേ. പക്ഷെ ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഒരു നമ്മളും കൂടി നോക്കുന്നുണ്ട് എന്നുള്ളൊരു സംരക്ഷണമായിരുന്നു അവർക്ക്. ഇതാ രണ്ടാൾ കുറച്ച് തൊപ്പയൊക്കെ വന്നിട്ടുണ്ട്. അതിനടുത്ത് തന്നെ ചിരട്ടയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവര് പറക്കാറായി. ഇതാ പറന്ന് പോവാ റെഡി ആയിട്ടുണ്ട്. അയ്യോ പറക്കാൻ പഠിക്കാനതിൻ്റെ ഇടയ്ക്ക് താഴേക്ക് വീഴുക. ഒരാളും കൂടി ഉണ്ട് അതിൻ്റെ മുകളിൽ. എവിടെ കൊമ്പിലിരിക്കുന്നുണ്ടൊന്ന് ഒരാളും കൂടി. ആ അതാ കമ്പിൽ പിടിച്ചിട്ടിരിക്കുന്നു ഒരാൾ. ഉണ്ടോ ഉണ്ടോ പറക്കാൻ പഠിക്കുകയാണ് അവര്. പക്ഷെ താഴേക്ക് വീണോണ്ടിരിക്കുന്നുണ്ട് അവര്. അതാ കണ്ട കണ്ട ഇതന്നെ പണി. ഒരാളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ഒരാള് മാത്രം താഴേക്ക് വീണോണ്ടിരിക്കുകയാണ്. അമ്മക്കിളി വരുന്നുണ്ട് നോക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പറക്ക് പറക്ക് എന്ന് പറയണേ. ഒന്ന് പറയുന്നുണ്ട്. അവർക്കത് പൊക്കാൻ ശ്രമില്ലേ. അണ്ട് ചാടുന്നുണ്ട് നമ്മുടെ ഒപ്പം. അങ്ങനെ മെല്ലെ മെല്ലെ അവർ പറന്നിട്ട് പഠിക്കുക. എന്താ കാട്ടണം നോട്ടെ മകള്. ഒരാളിതാ അമ്മമാരുടെ കൊറേ കിളികൾ വന്നു. അവരൊപ്പം ഇങ്ങനെ ചാടി ചാടി പോണുണ്ട്. കണ്ട കൊറേ ആൾക്കാരുണ്ട് അവിടെ. അവര് നോക്കുന്നുണ്ട്. ചാടി ചാടി അവിടെ എത്തിയെന്നറിയോ. കോഴിക്കുട്ടീനെ പോലെ കണ്ട പോണണ്ട. അതാ മുക്കില് രണ്ടാളും പോയി നമ്മുടെ കൂടെ കേറാനാണ്. മറ്റേതോ